ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കാന്താരി മുളക് വെറുതെ ചൊറുക്കയിലിട്ട് നമ്മൾ വെക്കില്ലേ, അതെങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും, ഞങ്ങൾക്ക് ഇത് മേരി ആൻറ്റിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി തന്നെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കാന്താരി മുളക് എപ്പോഴും കൊണ്ടുവന്നുതരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് എന്ന് പറഞ്ഞാൽ. എനിക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും എരിവ് വേണം. അപ്പോൾ ഞാൻ ഏതുതരം പറയുമ്പോൾ ആൻറ്റി എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആൻറ്റിയുടെ മുളക് കൃഷിയിലേ ഉണ്ടാവും. അപ്പോൾ ഇത് വേണ്ട, ആദ്യം തന്നെ ഞാൻ മുളക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടോ. ഇതേ നമ്മൾ കാന്താരി മുളക് വേണ്ട, അതിങ്ങനെ ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഇട്ടാൽ ഇത് മുങ്ങാൻ മാതിരി ഒന്നും വെള്ളം ഒഴിക്കണ്ട. അടിയിൽ കുറച്ച് വെള്ളം മതി. എന്നിട്ട് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതട്ടാ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുളക് ഇപ്പോൾ ഇതേ കണ്ട നല്ലോണം വെന്തിട്ടുണ്ട് കണ്ട. ആവി പറഞ്ഞിട്ടാട്ടോ അതേ ക്യാമറയിലേക്ക് പോകാനാ കണ്ട. അതിപ്പോൾ ഇതേ നല്ലോണം വെന്തു. ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ ഒരു കുപ്പി എടുത്തിട്ട് ചൊറുക്കിയില്ലേ വിനാഗിരി, വിനാഗിരി നെഗക്കി ഒഴിക്കണം കേട്ടോ. മുളക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് ഒഴിച്ചിട്ട് മുളക് ആ വിനാഗിരിയിൽ ഇട്ട് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് അലിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട. അപ്പം എല്ലാവരും കാന്താരി മുളക് കൃഷി ഞാൻ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. നല്ലോണം കാന്താരി മുളക് എല്ലാവരും നട്ടുപിടിപ്പിക്കുക. ഇത് ഞങ്ങൾക്ക് ഇതേ ആൻറ്റി തന്നതാണെന്ന് പറഞ്ഞില്ലേ, ആൻറ്റിയുടെ വീട്ടിൽ ആൻറ്റി സ്വയം കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.